നമസ്കാരം. പരിസ്ഥിതി പോരാട്ടത്തിൽ ഇന്ത്യയുടെ മുന്നണി പോരാളി സുന്ദർലാൽ ബഹുഗുണ വിടവാങ്ങിയിരിക്കുന്നു. 94-ാമത്തെ വയസ്സിൽ കോവിഡ് ബാധിച്ചാണ് അദ്ദേഹം അരങ്ങൊഴിയുന്നത്. പരിസ്ഥിതി സംരക്ഷണം ജീവിതവ്രതമാക്കിയ അദ്ദേഹം ഈ മേഖലയിൽ ആഗോള ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. സ്വാതന്ത്ര്യസമര സേനാനിയായി പൊതുരംഗത്തെത്തിയ സുന്ദർലാൽ ബഹുഗുണ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഗാന്ധിജിയുടെ തത്വങ്ങളിൽ ആകൃഷ്ടനായി പരിസ്ഥിതിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെക്കുകയായിരുന്നു. രാജ്യത്ത് അന്ന് വ്യാപകമായിരുന്ന വനനശീകരണത്തിനെതിരെ ചിപ്ക പ്രസ്ഥാനത്തിന് അദ്ദേഹം രൂപം നൽകി. ഇന്ത്യയുടെ ആത്മീയ ഭൗതിക തലങ്ങളിൽ എന്നും മുന്നിൽ നിൽക്കുന്ന ഹിമാലയത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി അദ്ദേഹം ജീവിതം മുഴുവൻ പോരാടി. ചിപ്കോ പ്രസ്ഥാനം 1974 ആരംഭിച്ചത്. ഹിമാലയൻ കാടുകൾക്കിടയിലൂടെ 5000-ത്തോളം കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ചാണ് ബഹുഗുണ വനനശീകരണത്തിൻ്റെ അപകട സാധ്യതകളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിച്ചത്. മരം മുറിക്കാനെത്തുന്നവരെ തടയാൻ വൃക്ഷങ്ങളെ ആലിംഗനം ചെയ്ത് നിൽക്കുന്ന സമര രീതിയാണ് ചിപ്കോ പ്രസ്ഥാനം. ആയിരക്കണക്കിന് ഗ്രാമീണരായ സ്ത്രീകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ ഈ സമരം വൻ വിജയമായിരുന്നു. പിന്നീട് തേരി അണക്കെട്ടിൻ്റെ നിർമ്മാണത്തിനെതിരെയും അദ്ദേഹം സജീവമായി രംഗത്തെത്തിയിരുന്നു. രാജ്യം അദ്ദേഹത്തിന് പരമോന്നത ബഹുമതികളായ പത്മശ്രീയും പത്മവിഭൂഷണും നൽകി ആദരിച്ചിരുന്നു. കേരളത്തിൽ 1980 നടന്ന പരിസ്ഥിതി പോരാട്ടങ്ങൾക്കും ശക്തമായ പിന്തുണയുമായി സുന്ദർലാൽ ബഹുഗുണ നമുക്കൊപ്പം ഉണ്ടായിരുന്നു. എക്കാലത്തും പരിസ്ഥിതി പ്രസ്ഥാനം പോലും കച്ചവടമായി മാറുന്ന ഇന്നത്തെ സമൂഹത്തിൽ സുന്ദർലാൽ ബഹുഗുണയെ പോലുള്ള മഹത്വത്വങ്ങൾ എന്നും ഒരു മാതൃകയാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ആദരാഞ്ജലികൾ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.